കുട്ടികളായ ഞങ്ങളെ അറിയുന്ന സ്നേഹിക്കുന്ന നല്ല അധ്യാപകരും മാതാപിതാക്കളും ധാരാളം ഈ ഭൂമുഖത്തുണ്ട് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അവരെ മറന്നുകൊണ്ടല്ല ഈ വീഡിയോയിലെ പഠനം ഇവിടെ അവതരിപ്പിക്കുന്നത്. കുട്ടികളായ ഞങ്ങളുടെ യഥാർത്ഥമായ അകലോകം എങ്ങനെയാണെന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിപ്പിക്കുന്നതിലേക്ക് മാത്രമാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യന്തം കാണുക. ലോകത്തിലെ എല്ലാ കുട്ടികൾക്കും പറയാനുള്ള കാര്യമാണോ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ കേരളത്തിലെ എല്ലാ കുട്ടികളും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ വില എത്രയാണെന്ന് നിങ്ങൾക്കറിയില്ല മക്കളെ എന്ന് മുതിർന്നവർ നമ്മളെ ഉപദേശിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ വില എത്രയാണെന്ന് അറിയില്ലായിരുന്നു. എൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ വില എത്രയാണെന്ന് മനസ്സിലാവുന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ വില മുടക്കി ഞങ്ങളെ ഓരോന്ന് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഞങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കാനുള്ള അറിവാണ് ഞങ്ങൾക്കിതിൽ നിന്നും ലഭിക്കുന്നതെന്ന്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നുമൊക്കെ ലഭിക്കുന്നത് അറിവല്ല, മറിച്ച് ഭയമാണ്. മാതാപിതാക്കളെ ഞങ്ങൾക്ക് ഭയമാണ്, അധ്യാപകരെ ഞങ്ങൾക്ക് ഭയമാണ്, ഈ സമൂഹത്തെ തന്നെ ഞങ്ങൾക്ക് ഭയമാണ്. യു എൻ സെക്രട്ടറി ജനറലിൻ്റെ 2006 പഠനത്തിലെ റിപ്പോർട്ടിൽ നിന്ന് ലഭിച്ചത് 13 കോടി കുട്ടികളാണ് അവരുടെ വീട്ടിലെ മാതാപിതാക്കളുടെ കലഹത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് എന്ന്. ഇതവരുടെ ബിലീഫ് സിസ്റ്റത്തെ തന്നെ വളരെ മോശമായി ബാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല അവരുടെ പഠനത്തെയും വളരെയധികം ബാധിച്ചിട്ടുണ്ട്. 20 കോടിയിലധികം കുട്ടികളാണ് വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും ലൈംഗിക അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരയായിട്ടുള്ളത്. ഞങ്ങൾക്ക് അപകടം നിറഞ്ഞ സാഹചര്യം ഏതാണ്, അല്ലെങ്കിൽ അപകടം നിറഞ്ഞ ഇടമേതാണ്, സുരക്ഷിതമായ ഇടമേതാണ് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എല്ലാവരും ഞങ്ങളിൽ ഭയം 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 ഇത് തന്നെയാണ് കുത്തി നിറയ്ക്കുന്നത്. ഞങ്ങൾക്ക് പലതും നിങ്ങളോട് തുറന്നു പറയണമെന്നുണ്ട്, എന്നാൽ ഞങ്ങൾക്ക് ഭയമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളല്ലേ ഞങ്ങളെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുന്നത്? ഉദാഹരണത്തിന്, പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾക്കറിയില്ല, അല്ലെങ്കിൽ ഒരു ഉത്തരം തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഇത്തിരി മാർക്ക് കുറഞ്ഞു പോയി. ഞങ്ങൾ സത്യം തുറന്നു പറഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന സാഹചര്യം ആലോചിക്കുമ്പോഴേ ഞങ്ങൾക്ക് ഭയമാണ്. ഇത് ഞങ്ങളെ കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറയാൻ പ്രേരിപ്പിക്കുന്നു. പരീക്ഷ പേപ്പർ കിട്ടിയില്ല എന്നുള്ള കള്ളം ഞങ്ങൾ ചിലപ്പോൾ പറഞ്ഞേക്കാം. നിങ്ങളെ ഞങ്ങൾ ഉത്തരം തെറ്റിയാൽ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഞങ്ങളുടെ തലച്ചോറിന് മനസ്സിലാക്കാതെ പോയ സാഹചര്യം ഏതാണ്, എവിടെയാണ് ഞങ്ങൾക്ക് പിഴവ് പറ്റിയത്, ഇത് നിങ്ങൾ തിരിച്ചറിയാതെ, ഇതിനെ നിങ്ങൾ വിലയിരുത്താതെ പോകുന്നു. നിങ്ങൾ ഞങ്ങളുടെ മാനസിക സംഘർഷങ്ങളോ അമിത ഉത്കണ്ഠയോ മനസ്സിലാക്കാതെ പോകുന്നു. തോൽക്കുന്നതും തെറ്റുന്നതും സ്വാഭാവികമാണ് കുഞ്ഞേ എന്ന് പറയുന്നതിന് പകരം തോൽക്കുന്നതും തെറ്റുന്നതും നീയൊരു മണ്ടനായതുകൊണ്ടാണ് എന്നാണ് നിങ്ങൾ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ആയതിനാൽ തോൽക്കുന്നതും തെറ്റുന്നതും ഞാനൊരു മണ്ടനായതുകൊണ്ടാണ് എന്ന് ഞങ്ങൾ സ്വയമേ വിശ്വസിച്ച് പഠിക്കാത്തവരായി ഭീരുക്കളായി വരികയാണ് ചെയ്യുക. സ്വന്തം ടീച്ചറിനോട് തുറന്ന് സംസാരിക്കാനും ഞങ്ങൾക്ക് ഭയമാണ്. ഞങ്ങളോടൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം അറിയാമെങ്കിലും ഞങ്ങൾക്ക് ഈ ഭയം കാരണം അമിതമായി നെഞ്ചിടിക്കുക, പഠിച്ചത് മറന്നുപോകുക, തണുത്തു കയറുക, കൈവിറക്കുക, തല ചുറ്റുക, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. പരീക്ഷയെന്ന് കേട്ടാൽ പിന്നെ പറയണ്ട, ഭയങ്കര നെഞ്ചിടിപ്പാണ്. പഠിത്തം എന്ന് കേൾക്കുമ്പോഴേ അസ്വസ്ഥകരമായ കാര്യങ്ങളാണ് ഞങ്ങൾ തലച്ചോറിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പഠനത്തെ ഒഴിവാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. സ്കൂളിന് അവധിയാണെന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ തുള്ളിച്ചാടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഭയത്തിലൂടെ അനുസരിപ്പിക്കാനും പഠിപ്പിക്കാനുമേ നിങ്ങൾക്കറിയൂ. എന്നാൽ പഠനത്തിൽ താല്പര്യമുണർത്താൻ എന്തേ നിങ്ങൾക്കറിയാതെ പോകുന്നു? പഠനത്തിൽ താല്പര്യമുണർത്തുന്ന ഒരാളാണ് യഥാർത്ഥ ഗുരു. താല്പര്യമുള്ളിടത്ത് നമ്മളുടെ ശ്രദ്ധ പതിയും. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടല്ല ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങും. അപ്പോൾ താല്പര്യമുണർത്തുകയാണ് വേണ്ടത്. ഞങ്ങളുടെ തലച്ചോറിൽ പഠിച്ചു വച്ചിരിക്കുന്ന ഭയം അൺലേൺ ചെയ്യണമെങ്കിൽ അതിന് ബോധപൂർവമായ ഒരു ശ്രമം ആവശ്യമാണ്. അതിനാൽ
ഞങ്ങൾ അപകടകരമാണ് എന്ന് കരുതുന്ന സാഹചര്യത്തെ അപകടകരമല്ല എന്ന് ഞങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി അതിലൂടെ കടന്നു പോകാൻ നിങ്ങൾ ഞങ്ങളെ പ്രേരിപ്പിക്കണം. അമിതമായ ഉത്കണ്ഠ ഉണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അത് നാണക്കേട് ആണ് എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഉപദേശത്തിന് പകരം ജീവിതം കൊണ്ട് നിങ്ങൾ മാതൃക കാട്ടിയിരുന്നെങ്കിൽ കുട്ടികളായ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു അനുയോജ്യമായ ലോകം തുറന്നു കിട്ടിയേനെ. നന്ദി.